അവധിക്കാലത്ത് കുട്ടികളെ സിനിമ കാണിക്കാൻ തിയേറ്ററിലെത്തുന്ന കുടുംബങ്ങൾക്ക് അധികം ചിന്തിക്കുകയും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാത്ത വിധത്തിൽ എങ്ങും തൊടാത്ത മാട്ടിലൊരു പ്രതിസന്ധിയും ഉണ്ടാക്കാതെയാണ് വൈ വി രാജേഷിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പോക്ക്. ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന് പൊലിപ്പിക്കുന്ന മട്ടിലോ ജോർജേട്ടൻ എന്ന ക്യാരക്ടറിനെ അവസാന മിനിറ്റുകളിൽ കാണുമെന്നും നാടിൻ്റെ പൊന്നോമന ഫെയിമായി വളർത്തിയെടുക്കാനോ ഒന്നും ബിജുവും രാജേഷും മെനക്കെടുന്നൊന്നുമില്ല. ഒരു പൂരമെന്നോ പെരുന്നാളെന്നോ തോന്നുന്ന മട്ടിൽ പൊലിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നു കാണുന്നില്ല. ജോലിയും കൂലിയും ഉത്തരവാദിത്വം ഒന്നുമില്ലാതെ, എന്നാൽ 5 പൈസയ്ക്ക് ഗതിയിലാഞ്ഞിട്ടും അടിച്ചു പൊടിക്ക് ഒരു കമ്മിയുമില്ലാതെ എല്ലാ നാട്ടിലും കാണുന്ന ചെറുപ്പക്കാരുടെ ഒരു സ്പെസിമനാണ് ജോർജ് എന്നാണ് വെപ്പ്. വാൾട്ടർ വഗീസ്, പി പി അബു താഹിർ എന്നു പേരുകളുള്ള രണ്ടു കൂട്ടുകാരും പിന്നെ നിറവും മണവും ഗുണവും ഒന്നും ഇല്ലാത്ത വേറൊരു ഗതിയുമാണ് ജോർജിൻ്റെ ബാല്യകാലം മുതലേ ഉള്ള ഇണപരിയായ കൂട്ട്. ഫിഗറിലൊക്കെ നല്ല ഒതുക്കം വരുത്തി 15-20 കൊല്ലം മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് തിരികെ പോകാനാണ് ദിലീപിൻ്റെ ശ്രമം. വിനയ് ഫോർട്ടും കൗണ്ടറടി വീരൻ ഷറഫുദ്ദീനുമാണ് ഒപ്പമുള്ള ഡാവുകൾ എന്നതും ആ മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമാവും. സ്ഥിരം ദിലീപ് പടങ്ങളിൽ കാണുന്ന പല ക്ലേശ അനുഷ്ഠാനങ്ങളും ഒഴിവാക്കി മിനിമൽ അവൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും ഡബിൾ മീനിങ് ഡയലോഗുകൾ അനാവശ്യത്തിലുള്ളത് ഒഴിവാക്കി അത്യാവശ്യത്തിന് കയറ്റിയതും ഒരു വ്യത്യാസമായി വേണമെങ്കിൽ പറയാം. റജിഷ വിജയനാണ് നായിക. കന്യാസ്ത്രീയാവാൻ കൊതിക്കുന്ന മെൽവിനെ കന്യകയല്ലാതാക്കാനും തൻ്റെ കൊച്ചുങ്ങളുടെ അമ്മയാക്കാനുമാണ് ജോർജിൻ്റെ നോട്ടം. 2 മണിക്കൂർ 35 മിനിറ്റുള്ള സിനിമയിൽ അവസാനത്തെ 15 മിനിറ്റാണ് എന്തെങ്കിലും ഒരു നേർത്ത വൈകാരിക പ്രതിസന്ധിയെങ്കിലും ഉടലെടുക്കുന്നത്. അത് തന്നെ നായകനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമേ അല്ല. എന്തിന് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾക്കൊക്കെ ദിലീപ് തലവെച്ച് കൊടുക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും തിയേറ്ററിലുണ്ട്. വില്ലൻ്റെ പരിവേഷവുമായി വരുന്ന ചെമ്പനെ നിലം തൊടിക്കാൻ പോലും സംവിധായകനും ജോർജേട്ടനും സമ്മതിക്കുന്നില്ല. പുള്ളി ചമ്മി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രഞ്ജി പണിക്കർ, ടി ജി രവി, കലാരഞ്ജനി, ഹരീഷ് പെരുമണ എന്നിവരൊക്കെ മറ്റ് അനുബന്ധ കഥാപാത്രങ്ങളാണ്. ജോർജേട്ടൻ എന്നൊക്കെ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി കെ ബിജു പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ജോർജിനെ അങ്ങനെ വിളിക്കുന്ന ആളുകളോ വിളിപ്പിക്കുന്ന സന്ദർഭങ്ങളോ ഒന്നും സിനിമയിൽ കാര്യമായിട്ടില്ല. ഗോപിസുന്ദറിൻ്റെ സംഗീതം, വിനോദ് ഇല്ലമ്പള്ളിയുടെ ക്യാമറ, ലിജോ പോളിൻ്റെ കട്ടുകൾ, ഇവയൊന്നും സിനിമയുടെ പൊതു സ്വഭാവത്തിൽ നിന്നും ഒട്ടും മേലോട്ട് പോവാതെ കീപ്പ് ചെയ്യാൻ പ്രസ്തുത നന്നായി മെനക്കെട്ടിട്ടുണ്ട്. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.